ചെസ്റ്റ് പെയിൻ, അതായത് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം അടുത്ത ഫ്യൂ അവേഴ്സ്, അടുത്ത ഫ്യൂ മണിക്കൂർ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനി തന്നെ തീരുമാനിക്കാൻ പോകുന്നത്. സപ്പോസ് ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ, സഹിക്കാൻ പറ്റാത്ത ഒരു ചെസ്റ്റ് പെയിൻ ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ട്, ആശുപത്രിയിൽ പോകണം, നിർബന്ധമാണ്, ഒന്നും ചെയ്യേണ്ട. ആ പറയുന്ന വ്യക്തി, ആ രോഗി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, 1555218 നമ്പറിലേക്ക് വിളിക്കുക. ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു എമർജൻസി കോർഡിനേറ്റർ ആയിരിക്കും, ആസ്റ്റർ മെഡിസിറ്റിയിൽ എമർജൻസി കോർഡിനേറ്റർ ആയിരിക്കും കോൾ അറ്റൻഡ്. ആ രോഗി പറയുന്ന ചെസ്റ്റ് പെയിൻ ആണ്, എനിക്ക് ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനിലേക്ക് തന്നെ ഒരു ആംബുലൻസ് അങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്യും. അത് എത്ര പെട്ടെന്നാണോ അത്ര പെട്ടെന്ന് അവിടെ എത്തും. ഈ ആംബുലൻസിൽ ഇരിക്കുന്ന ഡ്രൈവർ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട്, അതായത് CPR അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൂടാതെ ആ ആംബുലൻസിൽ ഒരു പാരമെഡിക് ആണ്, ട്രെയിൻഡ് പാരമെഡിക്, ഹൂ ഈസ് ട്രെയിൻഡ് ഇൻ അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. സൊ വൺസ് ആ രോഗി ആംബുലൻസിൽ കയറി കഴിഞ്ഞാൽ പാരമെഡിക് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് റൈറ്റ് ഫ്രം ദ സ്പോട്ട് ഫ്രം വെയർ യു ഹാവ് എൻറ്റേർഡ് ദി ആംബുലൻസ്. അത് എമർജൻസി വരെ വെയിറ്റ് ചെയ്യത്തില്ല. സോ അതിലെന്താ ചെയ്യുന്നത്, പാരാമെഡിക് നമ്മളെ ഒരു കാർഡിയക് മോണിറ്ററിലോട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് ഉടനെ ആംബുലൻസിനുള്ളിൽ തന്നെ ഒരു സ്മോൾ സ്ട്രിപ്പ് ഓഫ് ECG എടുക്കും. ആ ECG റീഡ് ചെയ്യാൻ കഴിവുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ പാരാമെഡിക്. ആദ്യമേ ചെയ്യാൻ പോകുന്ന ആ പാരമെഡിക് നിങ്ങൾ ഒന്നോ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ കുറച്ച് ടെക് ബോക്സസ് കാണും, ആ ചെസ്റ്റ് പെയിൻ എങ്ങനെയാണോ, അത് ഏത് രീതിയിലുള്ള ചെസ്റ്റ് പെയിൻ ആണോ, അവിടെ മാത്രം നിൽക്കുന്നുണ്ടോ, റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ, പ്രായം എത്രയാണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർ കുറച്ച് ഒന്നോ രണ്ട് ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യനർ രീതിയിൽ അതിങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഈ ECG ഈ പറയുന്ന രോഗിയുടെ വിവരം, അതായത് രോഗി എങ്ങനെയാണോ ആ ചെസ്റ്റ് പെയിനെ ഡിസ്ക്രൈബ്, ഈ രണ്ട് കാര്യങ്ങൾ ഉടനെ തന്നെ പാരമെഡിക് ഫോണിൽ കൂടെ എമർജൻസിയിലിരിക്കുന്ന കാർഡിയക് എമർജൻസി സ്പെഷ്യലിസ്റ്റുമായിട്ട് സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. സോ ഓൺ കോൾ ആയിട്ട് നിൽക്കുന്ന എമർജൻസി ഫിസിഷ്യൻ ഡിസൈഡ് ചെയ്യുന്ന പേഷ്യൻ്റെ മെഡിക്കൽ ഇൻഫർമേഷൻ, പാരാമെഡിക് കൊടുക്കുന്ന ECG പ്ലസ് ഓർ മൈനസ് ഈ പറഞ്ഞ വീഡിയോ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസൈഡ് ചെയ്യും കി ഈ പേഷ്യൻറ്റിന് ഉടനെ ഒരു ചികിത്സയുടെ ആവശ്യം, അല്ലെങ്കിൽ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഇൻ്റർവെൻഷൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഓൺ ദ സ്പോട്ട് തീരുമാനിക്കും. ഇത് കൂടാതെ തന്നെ പേഷ്യൻ്റെ വേദന നമ്മൾ അവിടെ അസസ് ചെയ്യും, അതായത് 1 മുതൽ 10 വരെയുള്ള പെയിൻ സ്കോറിൽ ആ പേഷ്യൻ്റെ പെയിൻ സ്കോർ അസസ് ചെയ്ത ശേഷം അതനുസരിച്ചുള്ള മെഡിക്കേഷൻസ് വരെ ഈ പാരാമെഡിക് പേഷ്യൻറ്റ് ആംബുലൻസിൽ വെച്ച് തന്നെ കൊടുക്കും. നോ ഈ പെയിൻ ഫ്രീ ആക്കുന്നുള്ളൊരു എക്സ്പീരിയൻസ്, അതായത് പെയിൻ ഫ്രീ എക്സ്പീരിയൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഈ പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോൾ വേദന കൊണ്ടാണ് അവിടെ എത്തുന്നതെങ്കിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എമർജൻസി ഫിസിഷ്യൻ പറയുന്ന ഒരു കാര്യം ആ സമയത്ത് അവർക്ക് കേൾക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിൽ അവരല്ലായിരിക്കും. സോ വൺസ് ഈ പേഷ്യൻ്റ് എമർജൻസി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മെഡിക്കൽ ടീമാണ് ആ പേഷ്യൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിലൊരു എമർജൻസി ഫിസിഷ്യൻ കാണും. ഈ എമർജൻസി ഫിസിഷ്യൻ പേഷ്യൻ്റെ ഇത് അറ്റാക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കും. പേഷ്യൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ കളക്ട് ചെയ്യും. ഉറപ്പിക്കുന്ന കൂടെ തന്നെ ഹാർട്ടിൻ്റെ ഒരു ബെഡ് സൈഡ് തന്നെ ഒരു എക്കോ ചെയ്യും, ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ എത്ര മാത്രം ഉണ്ടെന്ന് അറിയാനുള്ള കാര്യം. ഇത് ചെയ്യുന്ന കൂടെ തന്നെ പേഷ്യൻ്റ് റീഅഷ്യൂർ ചെയ്യും, അതായത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പേഷ്യൻ്റ് ഉണ്ടായിരിക്കുന്ന ഒരു അറ്റാക്കാണ്, പക്ഷേ അറ്റാക്കിനെ ഓർത്ത് അവർ പേടിക്കേണ്ട ആവശ്യമല്ല. ഈ രോഗി നമ്മൾ ഉടനെ തന്നെ ഈ രോഗിനെ കാത്ത് ലാബിലേക്ക് മാറ്റുന്നതായിരിക്കും. അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ആ ഫാമിലിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ഫൈനാൻഷ്യൽ കൗൺസിലിംഗ് ഉടൻ കൊടുക്കുക, അതും കൂടെ കൊടുത്തിട്ട് നമ്മൾ ആ പേഷ്യൻ്റിനെ എത്ര പെട്ടെന്ന് കാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിൻ്റെ ചെയ്യുന്ന സമയം കൂടെ തന്നെ ഒരാൾ പേഷ്യൻ്റിനെ കാത്ത് ലാബിലേക്ക് പ്രിപ്പയർ ചെയ്യും, വേറെ ഒരാൾ പേഷ്യൻ്റിൻ്റെ 12-ലിറ്റ് ECG എടുക്കും. അങ്ങനെ ഒരു ടീമാണ് എമർജൻസി വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, എന്താണ് പേഷ്യൻ്റ് അടുത്ത ഫ്യൂ അവേഴ്സ്, അതായത് കാത്ത് ലാബ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊസീജിയർ അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുമാത്രമല്ല, പേഷ്യൻ്റ് ഉണ്ടാവുന്ന ആ സമയത്ത് ഫിയർ അല്ലെങ്കിൽ ആ കൺസേൺസ്, അത് ഫൈനാൻഷ്യൽ ആവാം, ഫാമിലിയെ കുറിച്ച് ഓർത്താവാം, ജോലിനെ കുറിച്ച് ഓർത്താവാം, അത് എന്ത് വേണമെങ്കിലും, അത് എല്ലാം പേഷ്യൻ്റ് നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയും പേഷ്യൻറ്റ് റീഅഷ്യൂർ ചെയ്ത് അഷുറൻസിന് മേളിൽ അഷുറൻസ് കൊടുത്ത് പേഷ്യൻ്റിനെ ഫുള്ളി നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി മെൻ്റലി ആൻഡ് ഫിസിക്കലി റെഡിയാക്കും. ഈ
ഈ പേഷ്യൻറ്റിൻ്റെ ഇ സി ജിയിൽ ഇപ്പോൾ കണ്ടത് ഒരു മേജർ ഹാർട്ട് അറ്റാക്കിൻ്റെ എവിഡൻസ് ആണ്. അങ്ങനെ ഒരാൾക്ക് ഒരു മേജർ സപ്ലൈ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആയിരിക്കുകയാണ്. ആ കട്ട് ഓഫ് ആകുന്ന ബ്ലഡ് സപ്ലൈ മാറ്റാനാണ് നമ്മളിപ്പോൾ കാത്ത് ലാബിലോട്ട് എടുത്തിരിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബലൂൺ ചെയ്ത് എത്രയും വേഗം ആ സപ്ലൈ റീസ്റ്റോർ ചെയ്താൽ ഹാർട്ടിൻ്റെ പമ്പിങ് തിരിച്ചു കിട്ടും, പേഷ്യൻറ്റിൻ്റെ ലൈഫും സേവ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പറയുന്നത് ഡോർ ടു ബലൂൺ. ഹോസ്പിറ്റൽ ഡോറിൽ എത്തിക്കഴിഞ്ഞാൽ വിത്തിൻ 90 മിനിറ്റ്സ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കണം. ഇവിടെ എത്തിച്ചാൽ പോരാ, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ പേഷ്യൻ്റ് എമർജൻസി എന്ന് വന്നതും ഉടനെ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് ആ ബ്ലോക്ക് മാറ്റിയാൽ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ എത്രയും വേഗം പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയുള്ള ഒരു മെയിൻ സംഭവമാണ് ഈ റാപ്പിഡ് ആക്സസ് എമർജൻസി ചെസ്റ്റ് പെയിൻ ക്ലിനിക്. അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒറ്റ ഫോൺ വിളിയിൽ എമർജൻസി കെയറും കിട്ടും, ഡോർ ടു ബലൂൺ ആൻജിയോപ്ലാസ്റ്റി സമയത്തിനും ചെയ്യാൻ പറ്റും, ആ ഗോൾഡൻ അവറിൽ പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റുമായിരിക്കും.